नमस्कार इंटे बीजेपी भारतीय जनता पार्टी राष्ट्रीय प्रस्थान पड़ पंदी विविध संस्थान अधिकार आ रीति आ राष्ट्रीय पार्टी वार्च कंकालूय नाम सच्चिक पक्षे केर बीजेपी अवस्थ एरशोध अणिक् प्रवर्तर पर बीजेपी और लोबिंग अब जाति मत लोबी केर बीजेपी संशय पल प्रवर्तर रहस्य उन्न इत वाले दुखक भारतीय जनता पार्टी संबंध इत्र वलर्व लोक ऐटों प्रधानपेट राष्ट्रीय प्रस्थान ई पार्टिये ई पार्टिया केर घटकते इतर आरोप उन्न अलग उन्नपड़ा आशास्यक अलग नार्यम पार्टिया वार्चे संबंधी ഒറ്റക്കെട്ടായി നിന്ന് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനു പകരം ഈ ഗ്രൂപ്പിസവും ലോബിയിങ്ങും ഒക്കെ പാർട്ടി പുറകോട്ട് നയിക്കുന്നു എന്ന് പ്രവർത്തകർ വളരെ ദുഃഖത്തോടെ വേദനയോടെ പറയുന്നു. ഈ ലോബിയിങ് ഇവിടെ നടക്കുന്നുണ്ടോ? അതായത് മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് വിളിക്കേണ്ടവരെ വരെ ജാതിയും മതവും തിരിച്ച് ലോബി ചെയ്തു അല്ലെങ്കിൽ അത് വേർതിരിച്ച് കാണിക്കുന്നു എന്ന പരാതിയാണ് വ്യാപകമായി തന്നെ ഉയരുന്നത്. കേരളത്തിലെ പല ബിജെപി പ്രവർത്തകരും രഹസ്യമായി സംബന്ധിക്കുന്ന കാര്യമാണ് ഇത്. ഇങ്ങനെ ഒരു പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ടോ? ശ്രീ കെ സുരേന്ദ്രൻ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റപ്പോൾ വലിയ ഒരു പരിവർത്തനം വലിയ ഒരു മാറ്റത്തിന് സാധ്യതയുണ്ടെന്ന് അണികളും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നതായി പറയപ്പെടുന്നു. പക്ഷേ അത്തരത്തിൽ ഒരു പ്രതീക്ഷയിലേക്ക് ഉയരാൻ ബിജെപിക്ക് സാധിച്ചിട്ടുണ്ടോ? കേരള ബിജെപിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം ഉന്നയിക്കപ്പെടുന്നു. ഇത് വളരെ വേദനയോട് കൂടി തന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു വളർച്ചയെ സംബന്ധിച്ച് വളരെ വേദനയോട് കൂടി തന്നെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കലും ഇത് നല്ല ഒരു കാര്യമല്ല. പാർട്ടി ഈ രീതിയിൽ ഭാരതത്തിൽ ഒരു ശക്തിമത്തായി വളരെ കാര്യമായി മുന്നോട്ട് പോകുമ്പോൾ ശ്രീ അമിത്ഷാ ശ്രീ ജെ പി നദ്ദ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തുടങ്ങിയവരുടെ നേതൃത്വത്തിലൊക്കെ തന്നെ വളരെ ശക്തമായി ഭാരതീയ ജനതാ പാർട്ടി തങ്ങളുടെ ജൈത്രയാത്ര തുടരുമ്പോൾ സംസ്ഥാന ഘടകം എന്താണ് അതിനൊപ്പം ചേരാത്തത്? എന്താണ് സംസ്ഥാന ഘടകത്തിന് അതിനൊപ്പം ചേരാൻ സാധിക്കാത്തത്? അതിന്റെ കാരണം അത് കണ്ടെത്തണ്ടേ? തീർച്ചയായും കേന്ദ്ര നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ട് ഈ ഒരു വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് പ്രവർത്തകർ പറയുന്നത്. പ്രവർത്തകർ പറയുന്നത് കാരണം സാധാരണ പ്രവർത്തകർ പറയുന്നത് ഒരു സമൂഹത്തിന്റെ ഒരു വികാരമാണ്. അത് പാർട്ടി ഉൾക്കൊള്ളണം. അത് പാർട്ടി ഉൾക്കൊണ്ട് ആ രീതിയിൽ തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ കേരള ബിജെപിക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നത് സത്യം. തീർച്ചയായും മുന്നോട്ട് പോകുമ്പോൾ ഇനിയുള്ള വഴികളിൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ്. മാത്രമല്ല അല്പനാളുകൾക്ക് ശേഷം കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിലടക്കം കൃത്യമായ ഒരു ഏകോപനവും പ്രവർത്തനവും ഉണ്ടാകണം എന്ന ഒരു ആശയവും അഭിപ്രായവുമാണ് പ്രവർത്തകർ പങ്കുവയ്ക്കുന്നത്. തീർച്ചയായും ഇത് കേരള ഘടകം കേരള ബി ജെ പി ഘടകവും കേന്ദ്ര നേതൃത്വവും കേരളത്തിൻ്റെ ചുമതലയുള്ള കേന്ദ്ര നേതൃത്വത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും ഒക്കെ തന്നെ ഈ ഒരു കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട് എന്നതാണ് ഒരു പൊതുവികാരമായി ഉയർന്നു വരുന്നത്. അത് തീർച്ചയായും പാലിക്കപ്പെടണം. എങ്കിൽ മാത്രമേ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ സാധിക്കൂ, പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കൂ. കേന്ദ്ര നേതൃത്വത്തിൻ്റെ പിന്തുണയോടുകൂടി കൃത്യമായി പ്രവർത്തകർ താഴേക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് കൃത്യമായി ഒരു സംവിധാനത്തിലൂടെ മുമ്പോട്ട് പോകണം. അതിനിടയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കലർത്തി ഒരു പേരുദോഷം കേൾപ്പിക്കാൻ എളുപ്പമാണ്. അത് ചെയ്യരുത്. ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും അത് പരിഹരിച്ച് അതിനുവേണ്ട നടപടിക്രമങ്ങൾ കൈക്കൊള്ളണം എന്നാണ് അഭിപ്രായപ്പെടുന്നത്. തീർച്ചയായും പ്രവർത്തകരുടെ വികാരവും മനസ്സുമൊക്കെ ഇവിടുത്തെ കേരളത്തിലെ ബി ജെ പി നേതൃത്വവും മുതിർന്ന നേതാക്കളുമൊക്കെ മാനിക്കും അംഗീകരിക്കും എന്നാണ് എല്ലാവരുടെയും വിശ്വാസം. അവരുടെ വിശ്വാസം തീർച്ചയായും പാലിക്കപ്പെടണം. എങ്കിൽ മാത്രമേ പാർട്ടിക്ക് നല്ല ഒരു വളർച്ച കേരളത്തിൽ ഉണ്ടാവുകയുള്ളൂ. ഈ വളർച്ച ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടത് ജിഹാദി ശക്തികളും അതുപോലെയുള്ള ആൾക്കാരൊക്കെ കൂട്ടം ചേർന്ന് അതുപോലെ കോൺഗ്രസുമൊക്കെ കോൺഗ്രസിൻ്റെ കാര്യം പിന്നെ പോട്ടെ, കൂട്ടം ചേർന്ന് ഇത്തരത്തിൽ ദേശീയതയ്ക്കെതിരെയുമൊക്കെ രാജ്യത്തിനെതിരെയുമൊക്കെ വലിയ ശബ്ദം ഉയർത്തുമ്പോൾ അല്ലെങ്കിൽ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അത് കേരളം തീവ്രവാദത്തിൻ്റെയും അതുപോലെയുള്ള പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ ഹബ്ബാണ് എന്നറിഞ്ഞുകൊണ്ട് കേരളത്തിൽ കുറച്ചുകൂടി ശക്തി പ്രാപിച്ച് കുറച്ചുകൂടി അഭിപ്രായത്തോടെ കുറച്ചുകൂടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കേരള ബി ജെ പി ഘടകത്തിന് കഴിയും. പക്ഷേ അതുണ്ടാകുന്നുണ്ടോ എന്ന സംശയമാണ് പ്രവർത്തകർക്കുള്ളത്. തീർച്ചയായും ഈ ഒരു ഏകോപനം ഉണ്ടാക്കിയെടുത്ത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകേണ്ട ആ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പൊതുജന അഭിപ്രായമായി കാണേണ്ടത്.